മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ ഇവർ തമ്മിലുള്ള അധികാര വടംവലിയാണ് കർണാടക രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ചർച്ചയാകുന്നത്. നേരത്തെയുള്ള ധാരണ പ്രകാരം മുഖ്യമന്ത്രി സ്ഥാനം സിദ്ധരാമയ്യ ഡി കെ ശിവകുമാറിനെ കൈമാറാൻ ഇനിയും 1.5 വർഷം ബാക്കിയുണ്ട്. പക്ഷേ അതിനു മുമ്പ് പാർട്ടിയിൽ ശക്തി സംഭരിക്കാനുള്ള നീക്കമാണ് സിദ്ധരാമയ്യ ക്യാമ്പുകളിൽ സജീവമാക്കുന്നത്. ഡി കെ ശിവകുമാർ പുറമെ 3 ഉപമുഖ്യമന്ത്രിമാർ കൂടി വേണമെന്ന ആവശ്യം ശക്തമാക്കിയത് ഇതിന്റെ ഭാഗമായാണ്. 3 ഉപമുഖ്യമന്ത്രിമാർ കൂടി വരുന്നതോടെ സർക്കാരിൽ ഡി കെ ശിവകുമാറിന് അധികാരം കുറയുകയും അത് സിദ്ധരാമയ്യക്ക് ഭാവിയിൽ ഗുണമാകുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിയുമായി അടുപ്പം പുലർത്തുന്ന മന്ത്രിമാരും MLA മാരും മറ്റ് മുതിർന്ന കോൺഗ്രസ് നേതാക്കളും ഈ ആവശ്യം മുന്നോട്ട് വെക്കുന്നത്. മന്ത്രിമാരായ കെ എൻ രാജണ്ണ, സമീർ മുഹമ്മദ് ഖാൻ, സതീഷ് ജാർഖോളി എന്നിവരാണ് ഇതിന് മുൻനിരയിൽ നിൽക്കുന്നത്. ന്യൂനപക്ഷ സമുദായങ്ങളുടെ പ്രാതിനിധ്യം ഉപമുഖ്യമന്ത്രി സ്ഥാനത്ത് ഉറപ്പു വരുത്തണം എന്നതാണ് ഇവർ മുന്നോട്ട് വെക്കുന്ന ന്യായം. ഡി കെ ശിവകുമാർ ഉപമുഖ്യമന്ത്രി സ്ഥാനവും KPCC അധ്യക്ഷ സ്ഥാനവും ഒരുമിച്ച് കൈവശം വെക്കുന്നതിലും പാർട്ടിയിൽ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ഒരു നേതാവിന് ഒരു സ്ഥാനം മാത്രമെന്ന നയം നടപ്പാക്കണം എന്ന ആവശ്യവും പാർട്ടിയിൽ ഉയരുന്നു. ഇതോടെ ശിവകുമാറിന്റെ ക്യാമ്പുകളിലും പ്രതിരോധം ശക്തമാകുന്നു. ഡി കെ ശിവകുമാറിന് വേണ്ടി വിശ്വ ഒക്കലിംഗ മഹാസംസ്ഥാന മഠാധിപതി ചന്ദ്രശേഖര സ്വാമി രംഗത്തെത്തിയോടെ ഈ ചർച്ചകൾക്ക് കർണാടക രാഷ്ട്രീയത്തിൽ ചൂടേറി. മുഖ്യമന്ത്രി സ്ഥാനം ഡി കെ ശിവകുമാറിന് കൈമാറണം എന്നതായിരുന്നു സിദ്ധരാമയ്യയോട് ചന്ദ്രശേഖര സ്വാമി പരസ്യമായി ആവശ്യപ്പെട്ടത്. ഇതോടെ സിദ്ധരാമയ്യയെ പിന്തുണച്ച് പിന്നാക്ക ദളിത് ന്യൂനപക്ഷ സമുദായങ്ങളുടെ കൂട്ടായ്മയായ അഹിന്ദ വിഭാഗവും രംഗത്തെത്തി. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സിദ്ധരാമയ്യയുടെ കേന്ദ്രങ്ങളിൽ പോലും കോൺഗ്രസിന് വലിയ തിരിച്ചടിയാണ് നേരിട്ടത്. മുഖ്യമന്ത്രിയുടെ തട്ടകത്തിൽ പോലും കോൺഗ്രസിന് വിജയിക്കാനായില്ല. ശിവകുമാറിന്റെ തട്ടകമായ ബംഗളൂർ റൂറൽ മണ്ഡലത്തിൽ പോലും പാർട്ടി കൈവിട്ടുപോയി. 28 ലോക്സഭാ സീറ്റിൽ കോൺഗ്രസിന് നേടാനായത് 9 സീറ്റ് മാത്രമായിരുന്നു. തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി നേരിട്ട് നിൽക്കുമ്പോഴാണ് ഇരു നേതാക്കളും പാർട്ടിയിൽ അധികാരമുറപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നത്. സിനോസ്, കോഴിക്കോട്.